നമസ്കാരം മാച്ച് പോയിന്റിലേക്ക് സ്വാഗതം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ തോൽവിക്ക് ശേഷം അവർ പ്ലേ ഓഫിലേക്ക് കടക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പലരും എത്തിയിരുന്നു പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മേൽ കരുതിരൽ വീണിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ് എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളും വന്നിരുന്നു എന്നാൽ പ്ലേ ഓഫ് കടക്കാനുള്ള സാധ്യതകൾ ഇനിയും രാജസ്ഥാനും സഞ്ജുവിനും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത് എങ്ങനെയൊക്കെയാണ് സഞ്ജുവിന് ഇനിയും പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പോകാം നിലവിൽ പതിനൊന്ന് കളിയിൽ നിന്ന് നാല് ജയവും ഏഴ് തോൽവിയുമായി ഏഴാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് നാല് ജയം ഉള്ളത് കൊണ്ട് തന്നെ എട്ട് പോയിന്റുമായി അവർ ആറാം സ്ഥാനത്താണുള്ളത് പത്ത് പോയിന്റോടെ മുംബൈ ആണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നെറ്റ് റൺ റേറ്റിലും രാജസ്ഥാൻ പിന്നിലായതിനാൽ പ്ലേ ഓഫ് കടക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എങ്കിൽ പോലും പ്ലേ ഓഫ് ഇവർക്ക് കടക്കണമെങ്കിൽ ഇനിയുള്ള മൂന്ന് മത്സരത്തിലും രാജസ്ഥാൻ ജയിച്ചേ മതിയാകൂ ഈ മൂന്ന് ജയങ്ങളും വലിയ മാർജിനിലും ആയിരിക്കണം എങ്കിൽ മാത്രമേ നെറ്റ് റൺ റേറ്റിൽ മറ്റ് ടീമുകളെ മറികടക്കാനുള്ള സാധ്യത രാജസ്ഥാന് മുന്നിലുള്ളൂ നിലവിൽ പത്ത് പോയിന്റുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ചെന്നൈ മുംബൈ കൊൽക്കത്ത ടീമുകളെയാണ് രാജസ്ഥാൻ ഇനി നേരിടാനുമുള്ളത് ഇവർക്കെതിരെ ഒക്കെ ജയിക്കണം കൊൽക്കത്ത ഇനിയുള്ള തങ്ങളുടെ മത്സരങ്ങളിൽ ഒന്നിൽ കൂടുതൽ ജയം പിടിക്കുകയും ചെയ്യരുത് അതായത് ഒരു മത്സരം രാജസ്ഥാൻ എന്തായാലും കൊൽക്കത്തയുമായിട്ടാണ് അത് രാജസ്ഥാൻ ജയിക്കുകയാണെങ്കിൽ കൊൽക്കത്തയ്ക്ക് അത് ഒരു തോൽവിയാവും പിന്നെ ബാക്കിയുള്ള മത്സരങ്ങളിൽ കൊൽക്കത്തയ്ക്ക് വേണമെങ്കിൽ ഒരു കളി ജയിക്കാം ബാക്കിയുള്ള എല്ലാ കളിയും കൊൽക്കത്ത തോക്കുകയും വേണം മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും രണ്ടിൽ കൂടുതൽ ജയവും പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതായത് ഈ മൂന്ന് ടീമുകളെയും കൂടി ആശ്രയിച്ചിരിക്കും രാജസ്ഥാൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ എന്ന് പറയുന്നത് കാരണം രാജസ്ഥാനി പ്ലേ ഓഫ് സാധ്യതകൾ വരികയാണെങ്കിൽ സഞ്ജുവിന് ഓറഞ്ച് ക്യാപ്പിലേക്കുള്ള മത്സരങ്ങളും കൂടി കൂടുന്നതായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും അപ്പോൾ രാജസ്ഥാന് പ്ലേ ഓഫ് സാധ്യതകൾ കൂടി അസ്തമിച്ചു എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല തൊണ്ണൂറ് ശതമാനം പറയാം എന്നാൽ പോലും ഒരു പത്ത് ശതമാനം സാധ്യത എവിടെയെങ്കിലുമൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അത് ഈ വഴിയാണ് ഈ വഴി പോയാൽ രാജസ്ഥാൻ ചിലപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ എന്തായാലും നിലനിർത്താൻ സാധിക്കും രാജസ്ഥാൻ എന്തായാലും മൂന്ന് മത്സരങ്ങൾ ജയിച്ചേ മതിയാകും ബാക്കിയുള്ള മത്സരങ്ങളുടെ വിധികളും കൂടി രാജസ്ഥാൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് തുടക്കം കുറിക്കും അതും കൂടി തീരുമാനിച്ചായിരിക്കും രാജസ്ഥാൻ കടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുക